الحمد لله حمدا كثيرا طيبا مباركا فيه، نحمده ونستعينه ونستغفره، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له، ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدًا عبده ورسوله، أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الكلام كلام الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. أيها الإخوة والأخوات، أوصيكم وإياي أولا بتقوى الله. يا أيها الذين آمنوا اتقوا الله حق تقاته، ولا تموتن إلا وأنتم مسلمون. أيها الإخوة والأخوات، أوصيكم عباد الله وإياي بتقوى الله. أعوذ بالله من الشيطان الرجيم. يا بني إنها إن تك مثقال حبة من خردل فتكن في صخرة أو في السماوات أو في الأرض يأتي بها الله، إن الله لطيف خبير. ബഹുമാന്യരായ സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, അല്ലാഹു റബ്ബുൽ ആലമീൻ ഇഷ്ടപ്പെടുന്ന അനുഗ്രഹിക്കുന്ന നല്ലവരായ അടിമകളിൽ ഉൾപ്പെടാൻ ഓരോരുത്തരും ഇസ്ലാമിയൻ്റെ നിയമവിധികൾ പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകണമെന്നും, പടച്ച റബ്ബിൻ്റെ മഹത്തരമായ ഇസ്ലാമിൻ്റെ സൽഗുണങ്ങളെ ജീവിതത്തിൽ പകർത്തി ജീവിക്കണമെന്നും മാമുഖമായി എന്നെയും തുടർന്ന് നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസീയത്ത് ചെയ്യുകയാണ്. അല്ലാഹു നമ്മയെല്ലാം സത്യമാർഗത്തിൽ ഉറച്ചു ജീവിക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കഴിഞ്ഞ ഖുതുബയിലൂടെ രക്ഷിതാക്കൾ എന്ന നിലക്ക് മക്കളുടെ കാര്യത്തിൽ കാണിക്കേണ്ടുന്ന പ്രധാനപ്പെട്ട ചില ഗൗരവമായ കാര്യങ്ങളെ ഞാൻ ചില സൂചനകളായി പറഞ്ഞിരുന്നു. അതിൻ്റെ മറ്റൊരു ഭാഗമാണ് ഇന്ന് രക്ഷിതാക്കളോട്, അല്ലെങ്കിൽ തൻ്റെ ഉത്തരവാദിത്വം എന്ന വിഷയത്തിൽ മക്കൾ പാലിക്കേണ്ടുന്ന ചില കാര്യങ്ങൾ കൂടെ ഓർമ്മപ്പെടുത്താനാണ് ആഗ്രഹിക്കുന്നത്. ഒരുപക്ഷെ നമ്മുടെ മക്കൾ ഈ ഖുതുബ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ടാവില്ല. പലരും സ്ഥാപനങ്ങളിലോ കോളേജിലോ വിദ്യാലയങ്ങളിലൊക്കെ ആയിരിക്കാം. എങ്കിലും ഭാവിയിൽ വരുന്ന റെക്കോർഡ് ചെയ്ത് നമ്മുടെ കയ്യിൽ കിട്ടുമ്പോൾ നമ്മുടെ മുമ്പിൽ നമ്മൾ ഇരുത്തി കേൾക്കേണ്ടുന്ന ചില കാര്യങ്ങളാണ് ശ്രദ്ധയിൽപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ടത്, മക്കളോട് രക്ഷിതാക്കൾ എന്ന നിലക്ക് നമുക്ക് ധാരാളം കാര്യങ്ങൾ പറയാനുണ്ടെങ്കിലും അതിലേറ്റവും പ്രധാനമായി നമുക്ക് അവരെ ഓർമ്മപ്പെടുത്തേണ്ടുന്ന വിഷയം പടച്ചോനെ മറക്കരുത് എന്ന വിഷയം തന്നെയാണ്. നമുക്കൊരുപാട് കാര്യങ്ങൾ ഉപദേശിക്കാനും അവരെ തിരുത്താനും നന്നാക്കാനൊക്കെയുണ്ട്. അതിനൊക്കെയുള്ള ഏറ്റവും നല്ല എളുപ്പമാർഗം, നീ അല്ലാഹുവിനെ മറന്ന് ജീവിക്കരുത് എന്നതാണ്. അമ്പിയാക്കന്മാരൊക്കെ മക്കളെ വിളിച്ച് പറയാറുള്ളതും അതാണ്, മോനെ നീ മതം കൈവെടിഞ്ഞ് ജീവിക്കരുത്. യാ ബനിയ ഇന്നല്ലാഹ സ്തഫാ ലക്കുമുദ്ദീൻ ഫലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. പൊന്നു മോനെ, അല്ലാഹു നിങ്ങൾക്ക്, മക്കളെ നിങ്ങൾക്ക് അല്ലാഹു മതമായി കൊണ്ട് ഒരു ദീന് തന്നിട്ടുണ്ട്. നിങ്ങൾ ആരും മുസ്ലിമായിട്ടല്ലാതെ മരിക്കരുത്. എന്താ അതിൻ്റെ അർത്ഥ തലം എന്താണ്? മതം കൈയൊഴിഞ്ഞാൽ, മതമില്ലാതെ ജീവിച്ചാൽ, ഞാനൊരു മതത്തിന്റെ പിന്നിൽ ജീവിക്കുമ്പോഴാണ് എല്ലാ പ്രശ്നങ്ങളും ഉള്ളത് എന്നും, നാട്ടിൻപുറത്തും അങ്ങാടികളിലും ക്യാമ്പസിലും കേട്ടുകൊണ്ടിരിക്കുന്ന സ്വാതന്ത്ര്യം, ജനാധിപത്യം, വിപ്ലവം എന്നൊക്കെ കേട്ട്
അതിൻ്റെ ആസ്വാദനം മാത്രം ചിന്തിച്ച് സ്വാതന്ത്ര്യത്തിന്റെ അതിർവരമ്പുകളെല്ലാം ലംഘിച്ചു കളഞ്ഞ പുതിയ കാലഘട്ടത്തിൽ ദീന് നമുക്ക് നൽകുന്നത് ഒരുപാട് സ്വാതന്ത്ര്യമുണ്ട് എന്നും അത് അനുവദിക്കപ്പെട്ട നല്ല മാർഗത്തിലുള്ളതാണെന്നും മനുഷ്യരുണ്ടാക്കുന്ന പല സ്വാതന്ത്ര്യങ്ങളും തോന്നിവാസങ്ങൾക്കും ദേഹേച്ഛകൾക്കും വേണ്ടിയാണ് എന്നും തിരിച്ചറിയണം. അതോടൊപ്പം തന്നെ അള്ളാഹുവിൽ ആണയിട്ട് അടമൊരിക്കലും മുറിഞ്ഞു പോകാത്ത വിശ്വാസം നമ്മുടെ മക്കൾ അവർക്കുണ്ടാകണം. മക്കളെ, നിങ്ങൾ ആ വിശ്വാസത്തിലേക്ക് വരണം. മഹാനായ സഹാബി സുഫിയാൻ ഇബ്നു അബ്ദില്ലാഹി സഖഫി റളിയല്ലാഹു അൻഹു ഒരിക്കൽ നബിനോട് വന്ന് ചോദിക്കുകയാണ്, നബിയെ, എനിക്കൊരു വാക്ക് പറഞ്ഞു തരണം, എനിക്കൊരു ഉപദേശം നൽകണം, ഒരു വാക്ക് തരണം. ലാ അസ്അലു അൻഹു അഹദം ബഅദക, നബിയെ, നിങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ വേറെ ഒരാളോട് ചോദിക്കേണ്ട ആവശ്യമില്ലാത്ത വിധേന നല്ല ഒരു ഉപദേശം എനിക്ക് തരണം. ഫഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പൊ നബി തങ്ങൾ ആ സ്വഹാബിക്ക് കൊടുത്ത ഉപദേശം, കുൽ, നീ പറയണം, പ്രഖ്യാപിക്കണം, ആമൻതു ബില്ലാ, ഞാൻ അല്ലാഹുവിൽ വിശ്വസിച്ചിരിക്കുന്നു. ഇതിനോളം മഹത്തരമായ ഒരു ഉപദേശം തരാനില്ല, നീ പ്രഖ്യാപിക്കണം, നീ പറയണം, ആമൻതു ബില്ലാ, ഞാൻ അല്ലാഹുവിൽ വിശ്വസിച്ചിരിക്കുന്നു, മാത്രം മതിയോ, പോരാ, ഫസ്തഖിം, എന്നിട്ട് അതിൽ ഇസ്തിഖാമത്തോടെ നേരെ ചൊവ്വേ നീ നിലക്കൊണ്ടുകൊണ്ട് ജീവിക്കണം. അല്ലാഹുവിലുള്ള വിശ്വാസം പ്രഖ്യാപിച്ചുകൊണ്ട് അതിനെ ആധാരമാക്കി നീ ജീവിക്കണം. ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹു സുമ്മസ്തഖാമു, ഞങ്ങളുടെ റബ്ബ് അല്ലയാണെന്ന് പ്രഖ്യാപിക്കുകയും എന്നിട്ട് അതിൽ അടിയുറച്ച് ജീവിക്കുകയും ചെയ്യുന്നവർക്കാണ് സന്തോഷിക്കാനും വിഷമിക്കാതിരിക്കാനുമുള്ള സന്തോഷ വാർത്തകൾ പറയുന്നത്. അതെന്താ അല്ലാഹനെ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ വഹ്ദഹു ലാ ശരീകല. ഇമാം തബരി റഹ്മത്തുള്ളാഹി അലൈഹി തഫ്സീറിൽ പറഞ്ഞതാണ്, അല്ലാഹുക്ക് പങ്കുകാരെ അല്ലാഹുവിന് പകരമായി മറ്റുള്ളവരെ ആരാധിക്കാൻ, അതുപോലെ തന്നെ അല്ലാഹുക്ക് സമന്മാരെ വെക്കാൻ ഒരിക്കലും മുന്നോട്ട് വരരുത്. അല്ലാഹുവിൽ അടിയുറച്ച വിശ്വാസിയുടെ സ്വഭാവം അതാണ്. ഇസ്തിഖാമത്തോടെ ആ വിശ്വാസത്തിൽ മക്കളെ നമ്മൾ നിലകൊള്ളണമെന്ന് പറയാനുള്ള കാരണം, അലാ തൗഹീദില്ലാ, അല്ലാനെ മാത്രം അടിയുറച്ചാരാധിക്കുന്ന സത്യവിശ്വാസിയായി നീ മാറണം. വലം യഖ്ലിതു തൗഹീദല്ലാഹി ബിശിർക്കിൻ ഗൈറഹു ബി, അല്ലാഹുവിൽ പങ്കുചേർക്കുന്നതൊന്നും നിന്റെ വിശ്വാസത്തിൽ വരാൻ പാടില്ല. അല്ലാഹുവിനെ പറ്റിയുള്ള വിശ്വാസത്തിൽ ഇന്ന് നമ്മുടെ നാടുകളിലൊക്കെ പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന, കേട്ടുകൊണ്ടിരിക്കുന്ന അല്ലാഹുവിലുള്ള വിശ്വാസം ഒന്നാലോചിക്കണം പ്രിയപ്പെട്ടവരെ, വളരെ തെറ്റിദ്ധരിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് മുസ്ലിം പുരോഹിതന്മാർ വരെ. എത്രത്തോളം എന്ന് വെച്ചാൽ ഇന്നയാള് ഔലിയയാണ്, അദ്ദേഹം ഔലിയയാകാനുള്ള കാരണം എന്താ? ഒരിക്കൽ അദ്ദേഹം പറഞ്ഞു, ഞാൻ അല്ലയാണ് എന്ന് പറഞ്ഞിരിക്കുന്നു. ഇത് കറാമത്തായിട്ടാണ് ഇന്ന് നാട്ടിൽ വയത് പറയണത്. ഞാൻ അല്ലയാണ് എന്ന് പറഞ്ഞ മനുഷ്യനെ ഔലിയയായിക്കൊണ്ട് മുദ്ര കുത്തുന്നു വേറെ ഒരാൾ. അദ്ദേഹം ഔലിയയാണ്, എന്താ ഔലിയാകാനുള്ള കാരണം? അദ്ദേഹം ഒരു മനുഷ്യന് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം കൊടുത്തിരിക്കുന്നു. മരിക്കണ്ട എന്ന്, നിങ്ങളെ മരിപ്പിക്കരുത് എന്ന് അസ്രായീലിനോട് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ കാരണത്താൽ തന്റെ മുരീദിന് 700 കൊല്ലം ആയുസ് കൊടുത്തിട്ട് ഇപ്പോഴും മരിക്കാതെ അജ്മീറിൽ ജീവിക്കുന്നുണ്ട്. ഇതൊക്കെ മഹാനാണ് ഔലിയയാണ് എന്ന് കാണിക്കാൻ വേണ്ടി അല്ലാഹുവിനുള്ള ഒരാളുടെ ആയുസ് കുറക്കുന്നതും നീട്ടുന്നതും മരിപ്പിക്കുന്നതും ജനിപ്പിക്കുന്നതും ഒക്കെ അല്ലയാണെങ്കിൽ ആ വിശ്വാസത്തിൽ നിന്നൊക്കെ ജനങ്ങളെ മാറ്റിക്കൊണ്ടുപോവുകയാണ് എന്തെല്ലാം കാര്യങ്ങളാ പഠിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് ഇസ്തിഖാമത്ത് വേണം, ഉറച്ചു വിശ്വസിക്കണം. വൻതഹു ഇലാ ത്വാഅതിഹി ഫീമാ അമറ വനഹ, അല്ല പാടില്ല എന്ന് പറഞ്ഞതെന്ന് ഒഴിവാക്കണം, അല്ല ചെയ്യണം എന്ന് പറഞ്ഞത് ചെയ്യണം. അതാണ് ഇസ്തിഖാമത്ത്. മക്കളോടൊക്കെ പറയേണ്ട പ്രധാനപ്പെട്ട കാര്യം അവിടെയാണ്, അവിടെയാണ് നമ്മുടെ ഉപദേശങ്ങൾ എത്തേണ്ടത്. അതോടൊപ്പം തന്നെ ലുഖ്മാനുൽ ഹക്കീം എന്ന പ്രിയപ്പെട്ട വിജ്ഞാനം കൊണ്ട് നിറഞ്ഞ നിൽക്കുന്ന ഖുർആനിൽ തന്നെ പേരെടുത്ത് പറഞ്ഞ മഹാനാണ് ലുഖ്മാനുൽ ഹക്കീം. അദ്ദേഹത്തിന്റെ ഉപദേശങ്ങളിൽ മക്കളെ വിളിച്ചു പറഞ്ഞ, മോനെ വിളിച്ച ഉപദേശത്തിൽ കാണാം, യാ ബുനയ്യ പൊന്നുമോനെ, 10 ഉപദേശങ്ങളുണ്ട്, അതിൽ ഒന്ന് ഇതാണ്, പൊന്നുമോനെ, ഇന്നഹാ ഇൻതകു മിസ്ഖാല ഹബ്ബതിൻ മിൻ ഖർദൽ, നീ ബാപ്പയുടെ അല്ല,
ഉമ്മ വീട്ടിലില്ല, ഞങ്ങളാരും കാണുന്നില്ല, ഇപ്പൊ ആരും എന്നെ ശ്രദ്ധിക്കാനില്ല, ഇവിടെ ഞാനും എന്റെ കൂട്ടുകാരനെ ഉള്ളൂ എന്ന് ചിന്തിക്കുമ്പോഴാണ് ഈ ആയത്തോർക്കേണ്ടത്. പൊന്നുമോനെ നീ ഒരു കാര്യം ചെയ്യുന്നു, ഇൻതകു മിസ്ഖാല ഹബ്ബതിൻ മിൻ ഖർദലിൻ, ഒരു അണുമണി തൂക്കം ഒരു കടുകുമണിയോളം വലുപ്പമുള്ള നിസ്സാരമായ ഒരു കാര്യമാണെങ്കിലും ഫതകും ഫീ സഹറത്തിൻ, എന്നിട്ട് നീ അതൊരു പാറക്കുള്ളിൽ ഒളിപ്പിച്ചു വെച്ചാലും, നിനക്ക് കഴിയുമെങ്കിൽ നീ അതൊരു പാറന്റെ ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ചാലും, ഔ ഫിസ് സമാവാത്ത്, ആകാശങ്ങളിൽ എവിടെയെങ്കിലും ഒളിപ്പിച്ചു വെച്ചാലും, ഔ ഫിൽ അർദി, ഭൂമിയിൽ എവിടെയെങ്കിലും ഒളിപ്പിച്ചു വെച്ചാലും, അള്ളാഹു അത് പുറത്തു കൊണ്ടുവരും. നീ സീക്രട്ടാന്ന് വിചാരിക്കണ്ട, അറിയില്ലാന്ന് വിചാരിക്കണ്ട, കാണൂലെന്ന് വിചാരിക്കരുത്. എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു റബ്ബുണ്ട്. സുഹൃത്തുക്കളെ, നമ്മുടെ മക്കളെ നമുക്ക് വിദ്യാലയങ്ങളിലോ അങ്ങാടികളിലോ ബസ് സ്റ്റോപ്പിലോ തെരഞ്ഞു നടക്കാൻ കഴിയൂല, എപ്പോഴും പിന്നാലെ കൂടാൻ നമുക്ക് കഴിയൂല. പക്ഷെ ഒരു വിശ്വാസം എപ്പോഴും നമുക്ക് കൊടുക്കാം, നീ എവിടെ ചെന്ന് എന്ത് ചെയ്താലും അത് പുറത്തു വരുന്ന ഒരു ദിവസമുണ്ട് മോനെ. മക്കളോട് നമുക്ക് പറയാനുള്ളതാണ്. അതോടൊപ്പം തന്നെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിൽ എത്രമാത്രം നമ്മളെ നിരീക്ഷിക്കുന്നു എന്ന ബോധം നഷ്ടപ്പെടുമ്പോഴാണ് ഈ തെറ്റുകളിലേക്ക് മക്കൾ ഓരോ കുറ്റകൃത്യങ്ങളിലേക്ക് പോകുന്നത്. അവർ വിചാരിക്കുന്നത് ഞാൻ ഈ ചെയ്യുന്നതൊക്കെ മറച്ചുവെക്കാൻ കഴിയും, ഇതൊന്നും ആരും അറിയൂല എന്നാണ്. പക്ഷേ ഖുർആനിന്റെ ആയത്തുകൾ വായിച്ചാൽ കാണാം, സൂറത്തു നിസാഇൽ ഒരു സംഭവം പറയുന്നുണ്ട്. ബനു ളഫറ എന്ന് പറയുന്ന ഗോത്രത്തിലെ മൂന്നാളുകളിൽ ഒരു മോഷണം നടത്തുകയാണ്. ആ മോഷണത്തിന്റെ സ്ഥിതിഗതികൾ വിശദീകരിക്കുന്ന രംഗത്തിൽ പറയാണ്, അവർ ഇത് ഒളിപ്പിച്ചു വെച്ചാൽ ആരും അറിയൂല കാണൂല എന്നാ വിചാരിക്കുന്നത്. അള്ളാഹുവിന്റെ ഖുർആനിൽ ആയത്തിറങ്ങി, നീ ചെയ്യുന്ന നിങ്ങൾ ചെയ്യുന്ന രഹസ്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഒളിപ്പിച്ചു വെക്കാം. എവിടെ? മിനന്നാസ്, ജനങ്ങളിൽ നിന്ന്. നമ്മളൊക്കെ നിസ്സാരരായ മനുഷ്യരല്ലേ? മനുഷ്യരുടെ കണ്ണിൽ നിന്ന്, മനസ്സിൽ നിന്ന്, കാഴ്ചയിൽ നിന്ന് ഒരു ചുമര് കിട്ടിയാൽ, ഒരു മരത്തണൽ കിട്ടിയാൽ, ഒരു ഷെഡ് കിട്ടിയാൽ, ആളൊഴിഞ്ഞ സ്ഥലം കിട്ടിയാൽ, നിനക്ക് വേണമെങ്കിൽ പലതും മറച്ചു വെക്കാം. വലായസ്തഖ്ഫൂന മിനല്ലാഹ്, അള്ളാഹുവിൽ നിന്ന് ഒരു കാര്യവും നിനക്ക് ഒളിപ്പിച്ചു വെക്കാൻ കഴിയൂല മോനെ. നിന്റെ മൊബൈൽ ഫോൺ നിനക്ക് പാസ്വേഡ് വെക്കാം, നിന്റെ റൂമിൽ നിനക്ക് വേണമെങ്കിൽ സ്വകാര്യത സൂക്ഷിക്കാം, നിന്റെ ലഹരി പാക്കറ്റുകൾ നിനക്ക് ബാഗിന്റെ അടിയിലോ ചെരുപ്പിന്റെ അടിയിലോ എവിടെ വേണമെങ്കിലും കുത്തിത്തിരികി വെക്കാം. പക്ഷേ വലാ യസ്തഖ്ഫൂന മിനല്ലാഹ്, പടച്ചോന്റെ മുമ്പില് നിനക്കിത് ഒളിപ്പിച്ചു വെക്കാൻ കഴിയില്ല. ഇതിങ്ങനെ ഇടക്കിടക്ക് കുട്ടികളുടെ മനസ്സിൽ കയറിയില്ലെങ്കിൽ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പലതരം ഭ്രാന്തൻ ചിന്താഗതികൾ അവരുടെ ജീവിതത്തിലേക്ക് വരിക. പിന്നെയും അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, അല്ലാ എന്ന് പറഞ്ഞാൽ ഈ ലോകത്തെ ഏതെങ്കിലും ഒരു സ്ഥലം ഒഴിവുള്ള നിരീക്ഷണമല്ല. ഇന്ന സ്ഥലത്ത് പോയിരുന്നാൽ അല്ല കാണൂല എന്ന് പറയാൻ ഒരു സ്ഥലം ബാക്കിയില്ല. ഇന്നല്ലാഹ കാന അലൈക്കും റഖീബാ, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ മേൽ നിരീക്ഷകനാണ്. ഒരു സ്ഥലത്ത് ടോയ്ലറ്റിലേക്ക് ഒന്ന് മൂത്രം ഒഴിക്കാൻ ഇറങ്ങി, നിങ്ങൾ സി സി ടി വി നിരീക്ഷണത്തിലാണെന്ന് പറഞ്ഞാൽ മൂത്രം അവിടെ ഒഴിക്കൂല, നമ്മൾ മാറിപ്പോയി. അള്ളാന്റെ മുമ്പിൽ ഒരു കാര്യം ചെയ്യാൻ നിങ്ങൾ നിരീക്ഷണത്തിലാണ് എന്ന ബോധം അല്ല പഠിപ്പിച്ചുതര, അല്ലാന്റെ നിരീക്ഷണത്തിലാണ് നിങ്ങൾ എല്ലാ സമയവും. വഖാന അല്ലാഹു അലാ കുല്ലി ശൈഇൻ റഖീബ, എല്ലാ കാര്യങ്ങളും അല്ലാഹു നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഒന്നാമത് നമ്മുടെ മക്കളോട് പഠിപ്പിക്കേണ്ടത്, പഠിക്കണമെന്നോ അല്ലെങ്കിൽ നേരെ എൻഷൈഡ് ചെയ്യണമെന്നോ ഡ്രസ്സ് വൃത്തിയാക്കണമെന്നോ അതിനൊക്കെ ഉപരിയായി പടച്ചോന്റെ കാരുണ്യത്തെയും നിഅമത്തിനെയും ഓർത്ത് അവനെ നന്ദിയുള്ളവനായി അവനെ പേടിച്ചു ജീവിച്ചോ, ഈ സന്ദേശം കൊടുക്കണം. അതോടൊപ്പം തന്നെ രണ്ടാമത്തെ തലമുണ്ട്. ആ ഒരു മകനും മകളും ഈ ഒരു വീട്ടിൽ നമ്മുടെ കുടുംബത്തിൽ വളരുമ്പോൾ സ്വാഭാവികമായും അവർ ജനിക്കുന്നതിൻ്റെ മുമ്പ് അവരെ സ്വപ്നം കണ്ടവരാണ്. അവർ ജനിച്ചത് മുതൽ കാണാൻ തുടങ്ങിയ രണ്ടു പേരാണ് മാതാപിതാക്കൾ. ഇവരെ വെറുപ്പിച്ച്, ഇവരെ ദേഷ്യം പിടിപ്പിച്ച്, അവരോട് ഒച്ച വെച്ച്, അവരെ ചീത്ത വിളിച്ച്, ഈ ലോകത്ത് എന്തെങ്കിലും നേടാമെന്ന വ്യാമോഹമുണ്ടെങ്കിൽ അത് വെറുതെയാണ്.
അതൊരു പക്ഷേ രക്ഷിതാക്കൾ പറഞ്ഞു കൊടുത്താൽ അവർക്ക് അംഗീകരിക്കാൻ പ്രയാസം ഉണ്ടാകും. അതിനാണ് ഇത്തരം സംസാരങ്ങൾ അവർ കേൾക്കണം. മാതാപിതാക്കളെ വേദനിപ്പിച്ച ആർക്കും ഇവിടെ ലോകത്ത് ഒരു തുള്ളി കണ്ണുനീരാ കാരണത്താൽ വീണവർക്കൊരാൾക്കും ഇരിക്കുന്ന നമ്മളടക്കം ബാധകമാണ്. അവരെ വേദനിപ്പിച്ചോ പ്രയാസപ്പെടുത്തിയോ എന്തെങ്കിലും സുഖിക്കാമെന്ന് കരുതുന്നുണ്ടെങ്കിൽ അത് അപരാധമാണ്, പരാജയമാണ്. ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മോനെ ഒരു മകളെ ഇഷ്ടപ്പെടുന്നത് മാതാപിതാക്കളുടെ ഇഷ്ടമുണ്ടാകുമ്പോഴാണ്. വേറെ എന്തിനും ഒരു സ്ഥാനം കൊടുക്കുന്നത് വാപ്പാന്റെ ഉമ്മാന്റെ അംഗീകാരത്തിന്. വസഖ്തുല്ലാഹി ഫീ സഖ്തിൽ വാലിദൈൻ, അല്ലാഹു ഒരാളെ വെറുക്കുന്നതും മാതാപിതാക്കളുടെ വെറുപ്പിന്റെ പേരിലാണ്. ബാക്കിയെല്ലാവർക്കും ഇഷ്ടമാണ്. വിദ്യാലയത്തിൽ എ പ്ലസ് ആണ്, അങ്ങാടികളിൽ ക്ലബുകളിൽ കളിസ്ഥലത്ത് ഉഷാറാണ്. ഉമ്മാന്റെ ഉപ്പാന്റെ അടുത്ത് മോനെ മോളെ നമ്മളെ ഏത് കോലത്തിലാണോ അതാണ് പടച്ചോന്റെ അടുത്തുള്ള മാർക്ക്. സല്ലല്ലാഹു അലൈഹി വസല്ലമന്റെ അടുത്തൊരു സ്വഹാബി വന്നിട്ട് പറഞ്ഞു, നബിയെ സ്വർഗം കിട്ടാൻ മാത്രം പാപം പൊറുക്കാൻ മാത്രമുള്ള വലിയ കാര്യമാണല്ലോ ഹിജറ, ഞാൻ തയ്യാറാണതിന്. നബിയെ ജിഹാദ് വലിയ കൂലിയുള്ള കാര്യമാണല്ലോ, ഞാൻ അത് ചെയ്യാൻ ഒരുക്കമാണ് നബിയെ. സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു, ഫഹല്ലക മിൻ വാലിദൈക അഹദുൻ ഹയ്യുൻ, നിങ്ങളുടെ ബാപ്പയോ ഉമ്മയോ ആരെങ്കിലും ഒരാൾ ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ടോ? ഹിജറക്ക് പോകാൻ ജിഹാദിന് തയ്യാറായ മോനോട് ചോദിക്കാണ്, നിന്റെ വാപ്പിയമ്മ ജീവിച്ചിരിപ്പുണ്ടോ? അദ്ദേഹം പറഞ്ഞു, നഅംബൽ കിലാഹുമാ, രണ്ടാളും ഇപ്പൊ ജീവിച്ചിരിപ്പുണ്ട്. മരണപ്പെട്ടതിന് ശേഷം ഓർത്ത് കരഞ്ഞാ പോരാ, ജീവിച്ചിരിക്കുന്ന കാലത്ത് കാണിക്കേണ്ടുന്ന മര്യാദകൾ നമ്മൾ അവിടെ കാണിക്കണം. മക്കളെ ഒന്ന് ചിന്തിക്കാൻ പറയാ, ഫർജൈലാ വാലിദൈക, നീ നിന്റെ മാതാപിതാക്കളടുത്തേക്ക് മടങ്ങിപ്പോകണം. ഫഹ്സിൻ സുഹബതഹുമാ, എന്നിട്ട് അവരോട് രണ്ടാളോടും നല്ല രൂപത്തിൽ നീ ജീവിതത്തിൽ സഹവസിക്കണം, എന്നാ നിനക്ക് ഹിജറന്റെ ജിഹാദിന്റെ കൂലി ഇവിടുന്ന് കിട്ടും. ആലോചിക്കണം നമ്മൾ, അതിന്റെ കൂലിയുടെ വെണ്ണം വിശദീകരിക്കുക. സ്വന്തം ഉമ്മാനെ ഉപ്പാനെ പരിചരിക്കുന്ന സ്നേഹിക്കുന്ന അവർക്ക് കൊടുക്കേണ്ടുന്ന തണലാകേണ്ടുന്ന ആ ബന്ധത്തെ നമ്മൾ ഉപയോഗപ്പെടുത്തിയാൽ നിനക്കത് മാത്രം മതി സ്വർഗത്തിന്റെ വലിയ സ്ഥാനങ്ങൾ കിട്ടാൻ. ഇസ്ലാമിന്റെ ഇസ്സത്ത് മനസ്സിലാക്കി സ്വഹാബത്ത് അതൊക്കെ കാര്യങ്ങൾ പഠിച്ചു മനസ്സിലാക്കി. അവരിൽ പ്രമുഖരായ സ്വഹാബിയാണ് ഹബറുല്ലുമ്മ, ഉമ്മത്തിലെ പണ്ഡിതൻ. അതേപോലെ തന്നെ റഈസുൽ മുഫസ്സിരീൻ, ജനങ്ങൾക്കിടയിൽ അന്ന് സ്വഹാബത്തിനിടയിൽ ഏറ്റവും അധികം തഫ്സീർ അറിയുന്ന പണ്ഡിതൻ. യുഅല്ലിമുന്നാസ്, ജനങ്ങൾക്ക് അധ്യാപകനായി ദീന് പഠിപ്പിച്ചു കൊടുത്ത സ്വഹാബി. 1660 ഹദീസുകൾ ലോകത്ത് റിപ്പോർട്ട് ചെയ്ത ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ, അവരുടെ ഹദീസിൽ അവർ കൃത്യമായി സംസാരിക്കുമ്പോൾ പറയാണ്, ഒരാൾ എങ്ങനെയാണ് ഉമ്മയോട് ഉപ്പയോട് സംസാരിക്കേണ്ടത്? നമ്മുടെ മക്കൾക്ക് അറിയില്ല, പറയുന്ന വാക്കെങ്ങനെയെന്ന് അറിയില്ല, ഒരു കാര്യം എങ്ങനെയാ ആവശ്യപ്പെടേണ്ടതെന്ന് അറിയില്ല, ഒരു കാര്യത്തിന് എങ്ങനെയാ ഒഴിവ് കഴിവ് പറയേണ്ടതെന്ന് അറിയില്ല. നുണ പറയുന്നതിനും ചീത്ത വിളിക്കുന്നതിനും യാതൊരു ലൈസൻസും ഇല്ലാത്ത കാലഘട്ടത്തിൽ മക്കളെ എങ്ങനെയാ ഉമ്മയോട് ഉപ്പയോട് സംസാരിക്കേണ്ടത്, പെരുമാറേണ്ടത്? യുരീദുൽ ബിർറ ബിഹിമാ മഅല്ലുതുഫി വലിഹീനിൽ ജാനിബി, മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുക എന്ന് പറഞ്ഞാൽ അവരോട് സ്നേഹവും ആർദ്രതയും കാണിക്കലാണ്. ഞാൻ ഏറ്റവും സ്നേഹിക്കുന്നത് എൻ്റെ ഉമ്മയോടാണ് ഉപ്പയോടാണ് ആ സ്നേഹം എനിക്ക് എന്നവരത് കാണിച്ചു കൊടുക്കണം. ഏറ്റവും ആർദ്രമായി അലിവോടെ പെരുമാറണം. ഫലാ യുഗല്ലിദു ലഹുമാ ഫിൽ ജവാബ്, അവരെന്തെങ്കിലും ഒരു കാര്യം ഇങ്ങോട്ട് ചോദിച്ചാൽ നീ മറുപടി പറയുമ്പോ ശബ്ദം കനപ്പിക്കരുത്. ശബ്ദം കനപ്പിച്ച് അവരോട് സംസാരിക്കാൻ പോലും പാടില്ല. അവരെയൊന്ന് കണ്ണ് തുറിച്ചെന്ന് നോക്കാതിരിക്കലാണ് മര്യാദ. കണ്ണ് തുറിച്ചെന്നും വരട്ടുന്ന ഒരു നോട്ടം പോലും നീ അവരെ നോക്കരുത്. വലായർമാ, അവരുടെ ശബ്ദത്തെക്കാൾ നിന്റെ ശബ്ദം പൊങ്ങരുത്. എത്ര ആൾക്കാർക്കറിയാം നമ്മുടെ വീട്ടിലെ പ്ലസ് ടുക്കാരൻ്റെ പെരുമാറ്റം എന്താണ്, നമ്മുടെ വീട്ടിലെ 9-ാം ക്ലാസ്സുകാരൻ്റെ പെരുമാറ്റം എന്താണ്?
എത്ര വലിയ കാര്യമാണ് എന്നിട്ട് പറയാണ് ബല്യകൂനു ബൈനയ ദൈഹിമാ മിസ്ലുൽ അബ്ദി ബൈനയ ദൈ സയ്യിദി തദല്ലുലൻ ലഹുമാ. ഒരു സ്വഹാബിന്റെ കൗലാണ്, തള്ളാൻ കഴിയില്ല. ഒരു അടിമ യജമാനന്റെ മുമ്പിൽ ചെന്ന് നിൽക്കുന്ന പോലെ താഴ്മയോടെ വിനയത്തോടെ മാത്രമേ അവരെ അഭിസംബോധന ചെയ്ത് പെരുമാറാൻ പാടുള്ളൂ. മുസ്ലിമായാലും മുസ്ലിം അല്ലെങ്കിലും ബാപ്പയോട് ഉമ്മയോട് കരുണയോടെ പെരുമാറണം. ദീനിലില്ലാത്ത ആളാണെങ്കിലും അക്കുല്ലഹുമാ കൗലൻ കരീമാ, മാന്യമായി പെരുമാറണം. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ. എന്നോട് കരുണ കാണിച്ച കുട്ടിക്കാലത്ത് എന്നോട് കരുണ കാണിച്ച പോലെ അല്ലാ എന്റെ മാതാപിതാക്കളോട് നീ അങ്ങേയറ്റത്തെ കാരുണ്യം കാണിക്കണം. നമ്മുടെ മക്കളോട് ചോദിച്ചു നോക്ക്, എത്ര തവണയാണ്, എത്ര ദിവസമായി, എത്ര ആഴ്ചയായി, എത്ര മാസമായി എനിക്ക് വേണ്ടി നീ പ്രാർത്ഥിച്ചിട്ട്? എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കലുണ്ടോ? ഞങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കലുണ്ടോ? മക്കളോട് ചോദിക്കേണ്ട ചോദ്യമല്ലേ? വഖ്ഫിദ് ലഹുമാ ജനാഹദ്ദുല്ലി മിനർ റഹ്മ, കാരുണ്യത്തിന്റെ ചിറകുകൾ അവർക്ക് താഴ്ത്തി കൊടുക്കണം. അതിലെല്ലാം പെട്ടു, വാക്ക്, നോട്ടം, സംസാരം, സമ്പത്ത്, മരുന്ന്, ചികിത്സ, ഭക്ഷണം, കാരുണ്യത്തിന്റെ ചിറക് താഴ്ത്തി കൊടുക്കണം. അനസ് റളിയല്ലാഹുവിനു പറയാ, ഒരിക്കൽ ഒരാൾ വന്ന് നബിനോട് ചോദിച്ചു, നബിയേ, ലോകത്തൊരുപാട് കാര്യങ്ങൾ പാപങ്ങളാണ്, തെറ്റുകളാണ്, എനിക്കറിയേണ്ടത് മഹാപാപങ്ങൾ ഏതൊക്കെയാണ്, വലിയ പാപങ്ങൾ ഏതൊക്കെയാണ്? സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ ഇശ്റാഖു ബില്ലാ, അല്ലാഹുവിൽ പങ്കു ചേർക്കലാണ്. വിശദീകരിച്ചിട്ടുണ്ട്, ഒട്ടനേകം സമയത്ത് നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഉഖൂക്കൽ വാലിദൈൻ, രണ്ടാമത്തെ കാര്യം മാതാപിതാക്കളെ ധിക്കരിക്കലാണ്, ചെറുപാപല്ല വല്യ പാപം. വഖത്ലുൻ നഫ്സ്, കൊലപാതകം ചെയ്യൽ മഹാപാപമാണ്. കൊലപാതകത്തിന്റെ മുമ്പ് പറഞ്ഞ വിഷയം മാതാപിതാക്കളെ ധിക്കരിക്കലാണ്. വശഹാദത്തുസ്സൂർ, കള്ളസാക്ഷ്യം വഹിക്കലാണ്. സഹോദരങ്ങളെ, ചെറുതെന്ന് നമുക്ക് തോന്നരുത്. പ്രിയപ്പെട്ട രക്ഷിതാക്കളും മക്കളും ഒക്കെ ചിന്തിക്കാൻ വേണ്ടി ഞാൻ മൂന്നാമത് പറയാൻ ഉദ്ദേശിക്കുന്നത്, പരീക്ഷ വരാൻ തുടങ്ങുകയാണ്, പരീക്ഷ വരാനിരിക്കുകയാണ്. മക്കൾക്ക് അല്പം ആശ്വാസം കൊടുക്കണം. അവരെ പൊറുതിമുട്ടിക്കുന്ന പരീക്ഷയുടെ പേര് പറഞ്ഞുകൊണ്ട് ഉറങ്ങാനോ കളിക്കാനോ ഇരിക്കാനോ നടക്കാനോ ഒന്നിനും അനുവദിക്കാതെ ഒരു തരം ക്രൂരമായ അവസ്ഥകൾ ഉണ്ടാക്കരുത്. രക്ഷിതാക്കളും ആ കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒരു വർഷക്കാലം പഠിച്ച കാര്യങ്ങളെ കേവലം ഒന്നോ രണ്ടോ മണിക്കൂർ കൊണ്ടൊരു പേപ്പറിലേക്ക് പകർത്തുക എന്നത് വലിയ റിസ്ക്കുള്ള കാര്യമാണ്. നമ്മൾ അവർക്ക് ആശ്വാസം കൊടുത്ത് പഠനത്തിനുള്ള സംവിധാനങ്ങൾ ഒരുക്കി കൊടുക്കേണ്ടതുണ്ട്. ഏറ്റവും പ്രധാനമായി അവർക്ക് നല്ല വിജയം കരസ്ഥമാക്കാൻ ആവശ്യമായ മാതാപിതാക്കളുടെ പ്രാർത്ഥനകൾ നമ്മുടെ മക്കൾക്കുണ്ടാവണം. കാര്യങ്ങൾ എളുപ്പമാകുന്നതിന്, മനസ്സിന് സമാധാനം കിട്ടുന്നതിന് അള്ളാഹുവോട് മക്കളെ നമ്മളൊക്കെ നന്നായി പ്രാർത്ഥിക്കണം. മാതാപിതാക്കളുടെ തൃപ്തിയോടെ അവരുടെ പ്രാർത്ഥന കിട്ടാൻ വേണ്ടി അവരോട് പറയണം. പരീക്ഷയ്ക്ക് പോവാണ്, പരീക്ഷയ്ക്ക് പഠിക്കുന്നില്ല, അല്ലെങ്കിൽ ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്, വാപ്പിയമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നൊക്കെ അവരോട് ആവശ്യപ്പെട്ടുകൊണ്ട് നല്ല സൽവിചാരത്തോടെ ശുഭ പ്രതീക്ഷയോടെ ജയിക്കുമെന്നും പഠിച്ചാൽ നടക്കുമെന്നും ഒക്കെയുള്ള പ്രതീക്ഷയോടുകൂടെ മുന്നോട്ട് പോകണം. അതോടൊപ്പം തന്നെ പലരിലും കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ് പരീക്ഷയാണ്. പള്ളിയിലില്ല, എന്താ പള്ളിക്ക് വരാത്ത മോനെ, പരീക്ഷയില്ലേ? നമസ്കാരം സമയത്തില്ല, ദിക്റുകളും പ്രാർത്ഥനകളും ഇല്ല. ഇതൊക്കെ ഒഴിവാക്കിയാൽ എന്റെ പരീക്ഷയ്ക്ക് അത്ര കൂടെ ലാഭമാണെന്ന് ആരെങ്കിലും വിചാരിക്കുന്നുണ്ടോ? ഒരിക്കലും ഉണ്ടാകരുത്. രാവിലെയും വൈകുന്നേരവുമുള്ള പ്രാർത്ഥനകൾ നമ്മൾ കൃത്യമായി ചൊല്ലണം. പരീക്ഷ ദിവസമാകട്ടെ, അല്ലാത്ത ദിവസങ്ങളിലും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോ ബിസ്മില്ലാ തവക്കൽതു അലല്ലാ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ, അല്ലാഹുവിൽ തവക്കുലാക്കിയിട്ട് മുന്നോട്ട് പോകാൻ അവരെ പ്രേരിപ്പിക്കണം. ചില മക്കൾക്കൊരു തോന്നലാണ്, ഞാൻ ഒരുപാട് പഠിച്ചിട്ടുണ്ട്, കഴിഞ്ഞ പരീക്ഷകളിൽ വലിയ വിജയം കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ട് വലിയ റിസ്ക്കൊന്നുമില്ലാതെ ഞാനൊക്കെ പാസ്സാകുമെന്ന അമിതമായ പ്രതീക്ഷക്ക് പകരം ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ, ഇതൊക്കെ പഠിച്ചോന്റെ സഹായം ഉണ്ടെങ്കിലേ എനിക്ക് ജയിക്കാൻ പറ്റുള്ളൂ എന്നുള്ള നല്ല തവക്കുലോടെ വേണം ഒരു മുസ്ലിമായ വിദ്യാർത്ഥി മുന്നോട്ട് പോകാൻ. ഒരുപാട് പഠിക്കാനുണ്ട്, വലിയ വലിയ ടഫായ സിലബസുകൾ പഠിക്കാനുണ്ടാകും, പഴയതുപോലെയല്ല.
പണ്ടുപോയ കാലത്ത് നമ്മുടെയൊക്കെ ഒരു കുറഞ്ഞ കാലങ്ങൾക്ക് മുമ്പ് തന്നെ ഒരു പരീക്ഷ വരുന്നു എന്ന് പറഞ്ഞാൽ തലേ ദിവസങ്ങളിലും തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ നമുക്കറിയാം മക്കൾക്കൊരു പരീക്ഷയുണ്ടെന്ന് വീട്ടിൽ കാണാൻ പറ്റും. ഇന്ന് പരീക്ഷന്റെ അന്ന് വരെ രാവിലെ വരെ പുസ്തകം തുറക്കുന്നത് നമ്മൾ കാണൂല. വളരെ സില്ലിയായി, ഇതിനൊരു പ്രശ്നമല്ല, ഇതൊന്നും വലിയ കാര്യമല്ല എന്ന വിഷയത്തോടെയാണ് പലരും സമീപിക്കുന്നത്. എന്നാൽ നോക്കൂ, നിങ്ങൾ നമുക്ക് പഠിക്കുകയും പഠനത്തിൽ ഒരു പ്രയാസം വരികയാണെങ്കിൽ എനിക്ക് പഠിയണില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കരുത്. അല്ലാഹുമ്മ ലാ സഹില ഇല്ലാ മാ ജഅൽതഹു സഹില. മക്കൾക്കൊരു പ്രാർത്ഥന, നമ്മുടെ നാട്ടിൽ പടിയും തട്ടിപ്പാണ് പരീക്ഷക്ക്. ഇതാ ഊതിയ ഉസ്താദ് ഊതിയ പേനയുണ്ട്, ഈ പേന 50 രൂപക്ക് മേടിച്ച് പരീക്ഷ എഴുതിക്കോളി, നിങ്ങൾ പാസ്സാവും. എവിടെയും പോക്കറ്റടിയാണ്. ഈ സമയത്ത് പരീക്ഷാ സമയങ്ങളിൽ വന്നുകൊണ്ട് പ്രത്യേകം പ്രത്യേകമായി ഓരോ സംഭവങ്ങൾ വന്നിട്ട് പറയും, ഇതാ ഇത് ഉപയോഗിച്ചോളൂ, ഇത് കെട്ടിത്തൂക്കിക്കോളൂ, ഇത് മണത്ത് പൊയ്ക്കോളൂ എന്ന് പറഞ്ഞിട്ട് ജനങ്ങളെ പിഴിയുന്ന ചൂഷണം ചെയ്യുന്ന പലതും കാണാം. എന്നാൽ ഹദീസിൽ ഒരു പ്രയാസം ലഘൂകരിച്ച് കിട്ടാൻ വന്ന പ്രാർത്ഥന, അല്ലാഹുമ്മ ലാ സഹില ഇല്ലാ മാ ജഅൽതഹു സഹില വ അൻത തജഅലുൽ ഹസ്ന ഇദാ ശിഅത സഹില. അല്ലാഹുവേ, നീ എളുപ്പമാക്കിയതല്ല, ഒന്നും എളുപ്പമാവുകയില്ല. ഏത് പ്രയാസം നീ ഉദ്ദേശിച്ചാൽ അത് എളുപ്പമാകുന്നതാണ്. ഹദീസിൽ വന്ന ആ പ്രാർത്ഥനയാണ്. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം, ഹാറൂൻ നബി അലൈഹിസ്സലാം അവിടുന്ന് ഫിറഔനിന്റെ അടുത്തേക്ക് വലിയ ഒരു റിസ്ക് പിടിച്ച കാര്യത്തിന് പോകുക. എന്താ പ്രാർത്ഥിച്ചത്? റബ്ബിശ്രഹിലി സദരി വയസ്സിരിലി അംരി. അല്ലാഹുവേ, എന്റെ മനസ്സിന് എന്റെ ഹൃദയത്തിന് വിശാലത നൽകണേ, വയസ്സിരിലി അംരി, എന്റെ കാര്യങ്ങളൊക്കെ എളുപ്പമാക്കി തരണേ. പഠിക്കേണ്ടത് പഠിക്കൂല, ക്ലാസ്സിന് അറ്റൻഡ് ചെയ്യൂല, കാര്യങ്ങളൊന്നും ഒരു ശ്രദ്ധയില്ല. പ്രത്യേകിച്ചും കോളേജ് തലങ്ങളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ വലിയ പരാജയങ്ങളാണ്. 1000 രൂപ ഫീസ് കെട്ടി നമ്മൾ അധ്വാനിച്ച പണം കൊടുത്ത് നമ്മുടെ മക്കളെ ക്യാമ്പസിലേക്ക് വിട്ടതിന്റെ ലക്ഷ്യമെന്താണ് അറിയാതെ പോകുന്ന ആളുകൾ. അവസാനം ഇവർ പരീക്ഷക്ക് ജയിക്കാൻ കാണുന്ന ഏക മാർഗം പരീക്ഷ ഹാളിൽ എന്തെങ്കിലും ഒരു കൃത്രിമം കാണിച്ച് ഒരു തട്ടിപ്പ് നടത്തി എങ്ങനെയെങ്കിലുമൊക്കെ വഞ്ചനയിലൂടെ ജയിക്കാം. അവൻ്റെ നോക്കി എഴുതി ഒരു തുണ്ടിൽ എഴുതി കൊണ്ടുപോയി ഡെസ്കിൽ എഴുതി വെച്ച് വേറെന്തെങ്കിലുമൊക്കെ തരികിടെ ഒപ്പിച്ച് ജയിക്കാമെന്ന് വ്യാമോഹിക്കുന്ന പ്രിയപ്പെട്ട മുസ്ലിമീങ്ങളായ നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടതാ, ആരെങ്കിലും വഞ്ചന കാണിച്ചാൽ അവൻ നമ്മിൽപ്പെട്ടവനല്ല. അങ്ങനെ വഞ്ചിച്ചുണ്ടാക്കിയ സർട്ടിഫിക്കറ്റ് കൊണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റുമോ? അങ്ങനെ വഞ്ചിച്ചുണ്ടാക്കിയ വിജയങ്ങൾ കൊണ്ട് ലോകത്ത് നമുക്ക് വിജയിക്കാൻ പറ്റുമോ? അധ്യാപകരെ പറ്റിച്ച് ബാക്കിയുള്ളവരെ പറ്റിച്ച് ജീവിക്കാം, അത് വലിയ അപകടമാണ്. അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഒരു ബറക്കത്തും കിട്ടുന്ന കാര്യമല്ലെന്ന് മനസ്സിലാക്കണം. ഒരിക്കലും വിജയിച്ചതിന്റെ പേരിൽ അമിതമായി ആഹ്ലാദിക്കുന്ന അവസ്ഥയും ഉണ്ടാകരുത്. വലാത ഫ്രഹൂ ബിമാതാകും, അല്ല തന്നതിനെ നിങ്ങൾ ഒരിക്കലും അമിതമായി ആഹ്ലാദിക്കരുത്. വല്ലാഹു ലാ യുഹിബ്ബു കുല്ല മുഖ്താലിം ഫഖൂർ, ദുരഭിമാനിയായ പൊങ്ങച്ചക്കാരായ ആളുകളെ ഒന്നും അല്ലാഹുക്ക് ഇഷ്ടമില്ലാത്ത കാര്യമാണ്. ഇത്തരം കാര്യങ്ങളൊക്കെ ഈ സമയത്ത് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. അതോടൊപ്പം തന്നെ നമ്മൾ എല്ലാവരും വിദ്യാർത്ഥികളും ഒക്കെ ആലോചിക്കേണ്ടതാണ്, റിവിഷൻ നടക്കാത്ത, റീടെസ്റ്റ് നടക്കാത്ത, രണ്ടാമത് അവസരമില്ലാത്ത, ഇനി ഒരിക്കൽ കൂടി ട്രൈ ചെയ്ത് വിജയിക്കാമെന്ന് പ്രതീക്ഷ വേണ്ടതില്ലാത്ത ഒരു പരീക്ഷക്ക് നമ്മളൊക്കെ നേരിടേണ്ടി വരും. അത് നാളെ പരലോകത്താണ്. സെക്കൻഡ് ചാൻസ് ഇല്ല, അവസാനത്തെ ചാൻസ് മരണം വരെ. അവിടെ എത്തി സ്വർഗനരകങ്ങൾ തീരുമാനിച്ചാൽ ഞാൻ ഒന്നുകൂടെ ശരിയാക്കാമെന്ന് പറഞ്ഞാൽ രക്ഷപ്പെടാൻ കഴിയൂല. ഫമൻ സുഹസിഹാ നിന്നാർ വഉദ്ഖിലൽ ജന്നത ഫഖദ് ഫാസ്, ആ പരീക്ഷയിൽ നരകത്തുനിന്ന് രക്ഷപ്പെട്ട് സ്വർഗത്തിലെത്താൻ കഴിഞ്ഞാൽ അവരാണ് വിജയി. വമൽ ഹയാത്തു ദുനിയാ ഇല്ലാ മതാഉൽ ഗുറൂർ, ദുനിയാവിൽ കിട്ടിയ വിജയങ്ങളൊന്നും വലിയ വിജയമല്ല, ഈ സർട്ടിഫിക്കറ്റുകളൊന്നും വലിയ സർട്ടിഫിക്കറ്റുകളല്ല, ഈ കിട്ടിയ പുരസ്കാരങ്ങളൊന്നും വലിയ പുരസ്കാരങ്ങളല്ല, ഇതൊക്കെ ഒരു ഭൗതിക വിഭവം മാത്രമാണ്, വഞ്ചനയുടെ വിഭവം മാത്രമാണ്. യഥാർത്ഥ പരീക്ഷ, യഥാർത്ഥ വിജയം നാളെ പരലോകത്ത് സ്വർഗം കിട്ടലാണ് എന്ന് മനസ്സിലാക്കുക. അല്ലാഹു നമ്മുടെ മക്കളെ ദീനിന്റെ അടിത്തറകൾ മനസ്സിലാക്കി സൽഗുണസമ്പന്നരായി മാതാപിതാക്കളെ അനുസരിച്ച് ദീനിന്റെ ചിട്ടകളെ പാലിച്ചുകൊണ്ട് താല്പര്യപൂർവ്വം ജീവിക്കുന്ന നല്ല മക്കളാക്കി മാറ്റിത്തുന്ന അനുഗ്രഹിക്കുമാറാകട്ടെ.
الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أيها الإخوة والأخوات أوصيكم وإياي ثانيا بتقوى الله അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ പാലിച്ച് പ്രവാചകൻ്റെ അധ്യാപനങ്ങൾ ജീവിതത്തിൽ പുൽകിക്കൊണ്ട് ജീവിക്കാൻ നാം ഓരോരുത്തരും ശ്രമിക്കണമെന്ന് ഒരിക്കൽ കൂടി എന്നെ നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഷഅബാൻ മാസത്തിൻ്റെ പ്രത്യേകതകളും അതിൽ ധാരാളം അമല് ചെയ്യേണ്ടുന്നതിൻ്റെ ശ്രേഷ്ഠതകളുമൊക്കെ ഖുതുബ ശ്രദ്ധിച്ച കഴിഞ്ഞ ആഴ്ചയിൽ വന്ന ആളുകൾക്കൊക്കെ മനസ്സിലായി കാണും. അള്ളാഹു സുബ്ഹാനഹു വതആല കൂടുതൽ സൽക്കർമ്മങ്ങളുമായി മുന്നോട്ടു പോകാനും റമദാനിൽ ചെന്നെത്താനുമുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. സഹോദരങ്ങളെ, ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്, ഷഅബാൻ 15 അല്ലെങ്കിൽ ഷഅബാനിന്റെ പകുതിയായി കഴിഞ്ഞാൽ ഇന്നല്ലാഹ ലയത്വലിഉ ഫീ ലൈലത്തിൻ നിസ്ഫി മിൻ ഷഅബാൻ, ഷഅബാനിന്റെ പകുതിയായി കഴിഞ്ഞാൽ ആ രാവിൽ അള്ളാഹു എത്തി നോക്കുക തന്നെ ചെയ്യും. സൃഷ്ടികളെ, അടിമകളെ എത്തി നോക്കും. ഫയഗ്ഫിറു, എന്നിട്ട് അവർക്ക് പൊറുത്തു കൊടുക്കും. ലി ജമീഇ ഖൽഖിഹി, എല്ലാ സൃഷ്ടികൾക്കും മാപ്പ് കൊടുക്കുന്ന രാത്രിയാണ്. ഇല്ലാ ലി മുശ്രിക്കിൻ ഔ മുശാഹിനിൻ, രണ്ടാളുകൾക്കൊഴികെ, ഒന്ന് മുശ്രിക്കായി അള്ളാഹുവിൽ പങ്കു ചേർക്കുന്നവനാണ്, രണ്ടാമത്തെ വ്യക്തി മുശാഹിനാണ്, ഇവരല്ലാത്തവർക്കൊക്കെ അള്ളാഹ അവരുടെ പാപങ്ങൾ പൊറുത്തു കൊടുക്കുന്ന രാത്രിയാണ്. ഇമാം ഇബ്നു അസീർ റഹിമഹുള്ള പറഞ്ഞു, മഷാഹിൻ എന്ന് പറഞ്ഞാൽ ആരാ? ഹുവൽ മആദി, ശത്രുതയോടെ പകയോടെ പിണങ്ങി നടക്കുന്ന ആൾക്കാരാണ്. അവൻക്ക് എല്ലാവർക്കും പുറത്തു കൊടുത്താലും അവൻക്ക് പുറത്തു കൊടുക്കൂല. അല്ലാ നമുക്ക് മാപ്പ് തരണം, അല്ലാ നമ്മളെ ഇഷ്ടപ്പെടണം എന്ന് ആഗ്രഹിക്കണ്ടോ? സൃഷ്ടികളോടുള്ള നമ്മുടെ പിണക്കങ്ങൾ അവസാനിപ്പിക്കണം. ഇമാം ഔസാഇ റഹിമഹുള്ള പറഞ്ഞു, അറാദ ബിൽ മുഷാഹിൻ, ഈ മുഷാഹിന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് സാഹിബുൽ ബിദ്അത്തിൽ മുഫാരിഖു ലി ജമാഅത്തിൽ ഉമ്മ, ഈ ഉമ്മത്തിൽ നിന്ന് വേറിട്ട് ബിദ്അത്തുകളുമായി ജീവിക്കുന്ന ആളുകളാണ്, അവർക്ക് അല്ലാഹുവിന്റെ മഗ്ഫിറത്ത് കിട്ടുകയില്ല. എന്നാൽ ഇതേ റമദാൻ, ഈ ഷഅബാനിന്റെ പകുതിയാകുമ്പോ ഇത്ര പറഞ്ഞ ഹദീസുകൾ വന്നതാണ്. എന്നാൽ അതിനോടനുബന്ധിച്ചൊരു പ്രത്യേക നമസ്കാരമോ അതിനോടനുബന്ധിച്ചൊരു പ്രത്യേകമായി കൊണ്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ടോ? അതില്ലതാനും അത് സ്വഹീഹായി കാണുന്നുമില്ല. അതേസമയത്ത് ഷഅബാനുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൻ്റെ പകുതി എത്തുമ്പോഴത്തേക്ക് മുസ്ലിം സമുദായത്തിൽ ഒരുപാട് ഇല്ലാത്ത പുതിയ പുതിയ സംഭവങ്ങൾ കൊണ്ടുവരപ്പെടുകയാണ്. ഷഅബാൻ 15 പ്രത്യേകമായി ഒരു നോമ്പ് തന്നെ പറയും. ബറാഅത്ത് എന്ന നോമ്പ് എന്ന പേര് പറഞ്ഞുകൊണ്ടാണ് അത് സമൂഹത്തിൽ അറിയപ്പെടാറുള്ളത്. ഇസ്ലാമിക ഗ്രന്ഥങ്ങളൊക്കെ വായിച്ചാൽ നമുക്ക് കാണാം, എല്ലാ മാസവും 13, 14, 15 നോമ്പുള്ളതാണ്. അത് ഷഅബാനിലും ഉള്ളതാണ്. എന്നാൽ മറ്റു മാസങ്ങളിലൊന്നും നോമ്പെടുക്കാതെ ഒരു ഷഅബാനിന് 15 മാത്രം ഒരു പോരിശ കാണുന്നുണ്ടോ? അത് ദീനിലില്ലാതെയാവുകയാണ്, പഠിപ്പിക്കാതെ പോവുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാവട്ടെ അങ്ങനെ പഠിപ്പിച്ചതായ യാതോ ഒരു ഹദീസുകളും നമുക്ക് കാണാനില്ല. എന്നാൽ ഇബ്നു മാജ ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ ഷഅബാനിന്റെ പകുതിയിൽ ഫഖൂമൂ ലൈലഹാ, നിങ്ങൾ രാത്രി നമസ്കരിക്കണം, വസൂമൂ നഹാറഹാ, പകലിൽ നോമ്പ് നോൽക്കണം എന്നൊരു ഹദീസുണ്ട്. ആ ഹദീസ് വിശദീകരിച്ച് പണ്ഡിതന്മാർ പറയുന്നുണ്ട്, ഹാദാ ഹദീസുൻ മൗളൂഉൻ, ഈ ഹദീസ് ചില മനുഷ്യർ കെട്ടിച്ചമച്ച് ഉണ്ടാക്കിയതാണ്. എന്റെ വാക്കല്ല, മുഹദ്ദിസുകൾ, ഹദീസ് പണ്ഡിതന്മാർ കിതാബിൽ രേഖപ്പെടുത്തപ്പെടുകയാണ്. ആ നിലക്കാണ് ആ ഹദീസിന്റെ വിശദീകരണത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ചില ആളുകൾ ഷഅബാൻ 15 രാവിൽ അന്ന് രാത്രിയിൽ ഒരു നമസ്കാരത്തിന്റെ അവസ്ഥയുണ്ട്, സ്വലാത്തുൽ അൽഫിയ. അൽഫ് എന്ന് പറഞ്ഞാൽ തന്നെ അറിയാം, 1000 എന്നാണ് അറബിയിലെ അർത്ഥം. ഈ നമസ്കാരം എന്തിനാണ്? ഈ നമസ്കാരത്തിന്റെ പ്രത്യേകത 100 റക്അത്ത് നമസ്കരിക്കലാണ്. നമ്മുടെ നാട്ടിലൊക്കെ എപ്പോഴും ഉണ്ടാവും 100 റക്അത്ത് ഷഅബാൻ 15 രാവിൽ നമസ്കരിക്കുകയാണ്. ഓരോ റക്അത്തിലും 10 സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്യും. അങ്ങനെ മൊത്തം 1000 സൂറത്തുൽ ഇഖ്ലാസ്.
ഈ നമസ്കാരത്തിന്റെ പ്രത്യേകത എവിടെയാ? ഒരൊറ്റ പണ്ഡിതന്മാരും അതിനെ അംഗീകരിച്ച് ഇത് സ്വഹാബത്തിന്റെ ഇസ്ലാമിന്റെ കാലഘട്ടത്തിൽ പഠിപ്പിച്ചതാ എന്ന് പറഞ്ഞില്ലെന്ന് മാത്രമല്ല ഇത് പറ്റില്ല എന്ന് പണ്ഡിതന്മാർ പറയും ചെയ്തു. ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയാണ്, ഈ റജബിന്റെ നമസ്കാരമാകട്ടെ, റവാഇബ് നമസ്കാരമാകട്ടെ, ഷഅബാനിന്റെ ഈ നൂറ് റക്അത്ത് നമസ്കാരമാകട്ടെ, ഹാതാനി സ്വലാതാനി ബിദ്അതാനി വ മുൻകറാൻ. നമ്മൾ നിസ്കാരത്തിനെ എതിർക്കില്ല, നമ്മൾ നോമ്പിനെ എതിർക്കില്ല, ഇല്ലാത്തതിനെ, ദീൻ പഠിപ്പിച്ചിട്ടില്ലാത്തതിനെ, സ്വഹാബത്ത് ചെയ്തിട്ടില്ലാത്തതിനെ നമുക്ക് അനുകരിക്കാൻ പറ്റുകയില്ല. ഇത് ബിദ്അത്താണ്, പുതുതാണ്, മുൻകറാനി ഒഴിവാക്കേണ്ട നമസ്കാരങ്ങളാണ് ഇത് രണ്ടുമെന്നും ഇമാം നബവി തങ്ങൾ അൽ മജ്മൂഇലാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. വേറെ ചില സന്ദർഭങ്ങൾ കാണാം, ഷഅബാൻ 15-ന്റെ രാവിൽ പ്രത്യേകമായി സൂറത്തു യാസീനിന്റെ പാരായണം. അത് പിന്നെ പറയല്ല, എന്ത് സംഭവിച്ചാലും ശരി, യാസീൻ ഇല്ലാതെ മുന്നോട്ട് പോവില്ല. വീട് സ്ഥലം വിറ്റുപോകണോ, കല്ലെടുക്കുക, എന്നിട്ട് കഴിയുമ്പോൾ യാസീൻ ഓതുക, എന്നിട്ട് കല്ല് കുഴിച്ചിടുക, എന്നാൽ നിങ്ങളെ സ്ഥലം വിറ്റുപോകും. ഗർഭിണിയെ വീട്ടിൽ നിന്ന് കൊണ്ടുപോകണം, ആശുപത്രി കൊണ്ടുപോവാണ്, യാസീൻ. ജനാസ എടുക്കാണ്, യാസീൻ. ഒരു സൂറത്ത് ഒരു സ്ഥലത്ത് പ്രത്യേകമായി ഓതാനുള്ള സമയവും ബന്ധവും നിശ്ചയിക്കണമെങ്കിൽ നമുക്ക് എന്ത് അധികാരമുള്ളത്? അത് പഠിപ്പിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, അത് എവിടൊക്കെ ഓതണമെന്ന് പറഞ്ഞിട്ടുള്ളിടത്തല്ല നമുക്കെങ്ങനെയാ ഒരു സ്ഥലം നിശ്ചയിച്ച് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നത്? എല്ലാത്തിനും സൂറത്ത് യാസീൻ കാണാൻ നമുക്ക് സാധ്യമല്ല, ഹദീസുകളിൽ വന്നിട്ടില്ല. ചില സ്ഥലങ്ങളിൽ, നാടുകളിൽ ഷഅബാൻ 15 പെരുന്നാൾ പോലെ വെള്ളിയാഴ്ച പോലെ വലിയ ഒരു ആഘോഷമാണ്. കടകളിലൊക്കെ ലഡു വിതരണം ചെയ്യുക, ഭക്ഷണം ഉണ്ടാക്കുക, പിന്നെ ഇതിന്റെ എല്ലാത്തിന്റെയും അടിത്തറ അതാണ്. ആ പരിപാടിയാണോ അന്ന്? എന്തായിരുന്നൊരു കഴിക്കലുണ്ടാകും, ഷഅബാൻ 15 കഴിക്കലുണ്ട്. ആളുകൾ എന്തിനെ ആഘോഷമാക്കും? ചില ആളുകൾ മരണപ്പെട്ട വ്യക്തികളുടെ സ്മരണക്ക് വേണ്ടി അവർക്കിഷ്ടപ്പെട്ട ഭക്ഷണം എന്താണോ അതുണ്ടാക്കുക. എന്നിട്ട് ആരാ കഴിക്കണത്? നാട്ടുകാരാ കഴിക്കണത്. ഇഷ്ടം മറ്റാളതാണ്, കഴിക്കണത് മുഴുവൻ നാട്ടുകാരാണ്. സഹോദരങ്ങളെ, ഈ ഒരു കാര്യത്തിന്റെ ഘടന മനസ്സിലാക്കാൻ വേണ്ടി പറയാം, ഇത്തരം സംഭവങ്ങളെ ഇസ്ലാമിക ലോകത്ത് ആദ്യ തലമുറകൾ പോലെയുള്ള മദ്ഹബിന്റെ ഇമാമിങ്ങൾ അടക്കമുള്ളവർ ഒരിക്കലും എടുത്തു പറഞ്ഞ് പഠിപ്പിച്ചിട്ടില്ലാത്ത രീതിയാണിത്. വേറെ ചില സ്ഥലങ്ങളിൽ കാണാം, ആയുസ് വർദ്ധിക്കാൻ, അപകടങ്ങൾ നീങ്ങാൻ പ്രത്യേകമായി കൊണ്ട് ഷഅബാൻ 15 ആറു റക്അത്ത് നമസ്കാരം. ഓരോരുത്തരും ഓരോ നാട്ടിലെ ഉസ്താദുമാർക്ക് അനുസരിച്ച് ഇങ്ങനെ ഒറ്റ കാര്യം ചേർത്ത് വെച്ചാൽ മതി. നിങ്ങൾക്കൊരു നമസ്കാരത്തോട് ഇഷ്ടമുണ്ടെങ്കിൽ, നിങ്ങൾക്ക് സുന്നത്തായ ഒരു കാര്യം ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, എല്ലാ നമസ്കാരത്തിന്റെയും കൂടെയുള്ള റവാത്തിബ് നമസ്കാരം ശീലമാക്കിക്കോ. സ്വർഗത്തിൽ അള്ളാഹു ഭവനം തരാമെന്ന് പറഞ്ഞു. ലുഹ നമസ്കാരം നീ നിർവഹിച്ചോ, പകൽ സമയത്ത് രാവിലെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ലുഹ നമസ്കാരം 6 റക്അത്തോ 8 റക്അത്ത് വരെ നമുക്ക് നിർവഹിക്കാവുന്നതാണ്. ഇനി രാത്രിയാണോ നമുക്ക് ഒഴിവുള്ളത്, 3 റക്അത്ത് തഹജ്ജുദ് നമസ്കരിക്കാം. ഇനി ഒരു ഉദു ഉണ്ടാക്കിയിട്ട് 2 റക്അത്ത് നമസ്കരിക്കാൻ പറ്റുമോ? ഇതൊക്കെ സുന്നത്തിൽ വന്ന നിസ്കാരമാണ്. എത്ര ആൾക്കാരാണ് ഇതിനോട് താല്പര്യമുള്ളത്? ഇതിഷ്ടണ്ടാവില്ല. ഇല്ലാത്തൊരു നമസ്കാരമൊക്കെ വളരെ ഭക്തി പുരസരം അയാൾ അത് ചെയ്തുകൊണ്ടിരിക്കും. ഇതാണ് സമൂഹത്തിന്റെ എല്ലാ കാലഘട്ടത്തിലുമുള്ള കൗൽ. ഈ വിഷയം പഠിച്ച പണ്ഡിതന്മാരൊക്കെ പറയും, ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹിന്റെ ഉസ്താദ്, നബവി തങ്ങളുടെ ഉസ്താദ് ഷെയ്ഖ് ഷിഹാബുദ്ദീൻ അബൂ ശാമ റഹിമഹുല്ല പറയാ, ഈ ബിദ്അത്തായ ദീനിലില്ലാത്ത നിസ്കാരങ്ങളും പ്രാർത്ഥനകളും കൊണ്ടുവരുമ്പോ എന്താ ഉണ്ടാവുന്നത്? വസയ്യന ശൈത്താനു ലഹും ജഅലഹ മിൻ അജലി ശഅഇറൽ മുസ്ലിമീൻ. ഷെയ്ത്താൻ ഇവർക്ക് ഇത് നല്ല ഒരു കാര്യമായി തോന്നിപ്പിച്ച് ആവേശം കൊടുക്കും. സുന്നത്തിനോട് താല്പര്യം കൊടുക്കൂല, സുന്നത്തല്ലാത്ത കാര്യങ്ങളോട് നല്ല താല്പര്യവും അലങ്കാരവും ഉണ്ടാക്കി കൊടുക്കും. മിന്ന ജലി ഷഅഇറൽ മുസ്ലിമീൻ, എന്നിട്ട് ഇത് മുസ്ലിമീങ്ങളുടേതാണെന്ന് അവരെ കൊണ്ട് തോന്നിപ്പിക്കും. മഹാപണ്ഡിതന്മാർ നമുക്ക് നൽകുന്ന വാണിംഗ് ആണിത്. സഗൗരവത്തിൽ ബിദ്അത്തിനെ കുറിച്ച് മനസ്സിലാക്കുകയും ഇസ്ലാം പഠിപ്പിച്ച സുന്നത്തായ ധാരാളക്കണക്കിന് നന്മകൾ നമുക്ക് ചെയ്യാനുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തുകയും ചെയ്യുകയാണ് ഈ വേളയിൽ. അല്ലാഹു സുബ്ഹാനഹു വതആല ഇസ്ലാമിന്റെ യഥാർത്ഥ ആ പാഠത്തിലേക്ക് തിരിച്ചു വരാനും ഒരിക്കലും ദീനൊന്നും തെറ്റിപ്പോകുന്ന പ്രവർത്തനങ്ങളിൽ വീഴാതിരിക്കാനുമുള്ള കരുത്തുള്ള നല്ല ഒരു ഈമാൻ നമുക്കെല്ലാം പ്രദാനം ചെയ്യുമാറാകട്ടെ. സഹോദരങ്ങളെ, നമ്മുടെ ക്ലാസുകൾ പതിവ് പോലെ എല്ലാ ക്ലാസുകളും നടക്കുന്നതാണ്. എല്ലാ രക്ഷിതാക്കളും കുടുംബങ്ങളൊക്കെ അതിൽ പങ്കെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുന്നു. റമദാൻ മാസം നമ്മിലേക്ക് അടുത്തു വരികയാണ്. പാവപ്പെട്ട ഒരുപാട് ആളുകളുടെ വീടുകൾ നമ്മളെ കാത്തിരിക്കുന്നവരുണ്ട്. ഇഫ്താർ കിറ്റ് 1500 രൂപയാണ് നമ്മുടെ മഹലിന്റെ കീഴിൽ പാവപ്പെട്ട കുടുംബങ്ങളിൽ നോമ്പ് തുറക്കാൻ വേണ്ടി കൊടുക്കുന്നത്.
ഒരു പക്ഷേ നമുക്കൊരു 1500 രൂപ തരാന്നുള്ളത് പ്രയാസകരമായ ആളുകളുണ്ടാകാം, 500, 100, 1000 എത്രയാണ് അതിലേക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്നതെങ്കിൽ നമ്മൾ കൊടുത്ത സദഖയുടെ ഭാഗമായി നമ്മുടെ നാട്ടിൽ ഒരു സാധുവിന്റെ യതീമിന്റെ വിധവയുടെ വീട്ടിൽ നോമ്പ് തുറക്കുന്നുണ്ടെങ്കിൽ അതിന്റെ കൂലി ഞാൻ വിശദീകരിക്കേണ്ടതില്ല. അള്ളാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ. നമ്മുടെ ഒരു പ്രിയപ്പെട്ട സുഹൃത്ത് മയ്യിലുള്ള അദ്ദേഹത്തിന്റെ കുഞ്ഞിനു വേണ്ടി ദുആ കൊണ്ട് വസീയത്ത് പറഞ്ഞിട്ടുണ്ട്. നമ്മളൊക്കെ കുട്ടികളുള്ള ആൾക്കാരാണ്, നമുക്കൊന്നും ഒരു പ്രയാസമില്ലാതെ പടച്ചോൻ 2-3 മക്കളെ തന്നു. 10 കൊല്ലമായി കുഞ്ഞിനു വേണ്ടി കാത്തിരുന്ന സഹോദരനെ കിട്ടി ഒരു കുട്ടിയെ, ഒരു പെൺകുഞ്ഞിനെ പടച്ചോൻ കൊടുത്തു. 10 കൊല്ലത്തിനു ശേഷം കുഞ്ഞ് ഇപ്പോൾ ICU-യിലാണ്. അതിൻ്റെ വേദനയും സങ്കടവും നിങ്ങളോട് ആരോടും ഓർമ്മപ്പെടുത്തേണ്ടതില്ല. ചില അപസ്മാരത്തിൻ്റെ പ്രയാസങ്ങൾ മറ്റുമൊക്കെ കാണിക്കുന്നുണ്ട്. ആ കുഞ്ഞിൻ്റെ പൂർണ്ണമായ ശിഫക്ക് വേണ്ടി, ആ ദാമ്പത്യ ജീവിതത്തിൽ ആ വലിയൊരു സന്തോഷത്തിന് വേണ്ടി അവർ കാത്തിരിക്കുകയാണ്. നമ്മളെല്ലാവരും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ കുഞ്ഞിനെ ഏറ്റവും വേഗത്തിൽ സമ്പൂർണമായ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവേ, വലിയ വലിയ രോഗങ്ങൾ മാറ്റാൻ കഴിവുള്ള പടച്ചറബ്, അത്ഭുതങ്ങൾ ഉണ്ടാക്കുന്ന റബ്ബേ, ആ സന്താനത്തിന് സമ്പൂർണമായ ശിഫ എത്രയും വേഗത്തിൽ നീ നൽകുകയാണ് റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങളുടെ കുടുംബത്തിലും ബന്ധുക്കളിലും ഒക്കെ മരണപ്പെട്ടു പോയവരുണ്ട്, നീ അവർക്ക് മഗ്ഫിറത്തും റഹ്മത്തും നൽകണമേ. അള്ളാഹുവേ, ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് ദീർഘായുസ്സും ആരോഗ്യവും ആഫിയത്തും നൽകണമേ. അള്ളാഹുവേ, ഞങ്ങളുടെ മക്കളിലൂടെ ഇണകളിലൂടെ കൺകുളിർമ നൽകണമേ. അള്ളാഹുവേ, ഞങ്ങളുടെ തെറ്റുകുറ്റങ്ങളെല്ലാം ഞങ്ങൾക്ക് പുറത്ത് മാപ്പ് നൽകണമേ. അള്ളാഹുവേ, റമദാൻ വരാനിരിക്കുകയാണ്, ഞങ്ങൾക്ക് ഒരുപാട് പ്രതീക്ഷയുണ്ട്, ഒരുപാട് താല്പര്യമുണ്ട് റബ്ബെ, ഞങ്ങൾ അതിലേക്ക് നീ എത്തിക്കണമേ റഹ്മാനെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم اللهم توفنا مسلمين والحقنا بالصالحين ربنا لا تخزنا يوم القيامة إنك لا تخلف الميعاد ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم وصلى الله على نبينا محمد والحمد لله رب العالمين.